ശിഹാബുദങ്ങളുടെ ബാപ്പ പണക്കാട് മുഹമ്മദ് അലി ശിഹാബുദങ്ങൾ അല്ലാഹു അവിടുത്തെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. അവിടുന്ന് മംഗലാപുരം മസ്ജിദു തഖ്വയുടെ ഉദ്ഘാടനത്തിൽ താജുല്ലുലമാവുള്ള ആളം തങ്ങളെ വിളിച്ചപ്പോൾ വന്നൊരു ദിവസമുണ്ടായിരുന്നു. ആ ദിവസം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടുക്കൽ ചെന്ന് ഈ പാവപ്പെട്ട മുതല്ലിം എന്ന് ഇതിലും ചെറുതായിരുന്നു. ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്റെ പഠന പുരോഗതിക്ക് ദുആ ചെയ്യണം. റബ്ബേ ഞങ്ങൾക്ക് നീ നാഫിയ ഇൽമിനെ എത്തിത്തരണം റഹ്മാനേ. ഞാൻ ഇതിലും ചെറുതായിരുന്ന കാലഘട്ടമാണ്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരുന്നു എന്ന വിവരമറിഞ്ഞപ്പോ ഞാനന്ന് താജുൽ ഉലമരെ കൊണ്ട് മന്ത്രിപ്പിച്ചിരുന്നു ബാപ്പന്റെ കൂടെ പോയതാണ്. അന്ന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നപ്പോ കാറിന്റെ അടുക്കൽ കാത്തുനിന്നു. തങ്ങൾ അവരുടെ കാറിൽ നിന്നിറങ്ങുമ്പോ ഈ പാവപ്പെട്ട മുത്തല്ലിമ പറഞ്ഞു, തങ്ങളെ ഞാൻ പേരോടിന്റെ മകനാണ്, എനിക്ക് ബാപ്പനെ പോലെ വയല് പറയണം, ഞാൻ താജുൽ ഉലമരെ കൊണ്ട് മന്ത്രിപ്പിച്ചിട്ടുണ്ട്, അതേ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കൊണ്ട് മന്ത്രിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് തങ്ങളും മന്ത്രിച്ചൊന്ന് പൊരുത്തം തരണേ തങ്ങളെ. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് എനിക്ക് മന്ത്രിച്ചു തന്നിട്ടുണ്ട്, മന്ത്രിച്ചു തന്നിട്ടെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരേ ബാപ്പനെ പോലെ ആത്മാർത്ഥമായി ദീനിന് സേവനം ചെയ്യാം. മോനിക്കും അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബേ നീ അതിന് ഭാഗ്യം തരണം റഹ്മാനേ. തങ്ങൾ അവർക്ക് എനിക്കൊന്ന് പ്രാർത്ഥന നടത്തി തോന്നു. ഞാൻ ആ വിവരം എന്റെ ബാപ്പനോട് പറഞ്ഞു. എന്നെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്. തങ്ങളെ കൊണ്ട് ഞാൻ ഈ ബാപ്പ അറിയാതെ മന്ത്രിപ്പിച്ചതിന്റെ പേരിൽ ബാപ്പ എനിക്ക് പ്രത്യേകം ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ വിവരം ബഹുമാനപ്പെട്ട കമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹുവേ ദീർഘായുസ്സും മഅഫിയത്തും കൊടുക്കണം റഹ്മാനെ ഉസ്താദ് അവരോട് പറഞ്ഞപ്പോ അവിടൊന്നും എനിക്കതിന്റെ പേരിൽ പ്രത്യേകം ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആലിമീങ്ങൾക്കിടയിലുള്ള തരം വിഷമമില്ല. ആലിമീങ്ങളെ പരസ്പരം ബഹുമാനിക്കുന്നവരാണ്. അവര് സയ്യിദന്മാരെ ആദരിക്കുന്നവരാണ്. സയ്യിദന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്നവരാണ്. ബഹുമാനിച്ച് കാണിച്ചു തരുന്നവരാണ്. ഈ വിവരം അതേ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സഹോദരനായ മുനവ്വർ അലി ശിഹാബ് തങ്ങളോട് ഞാനൊരു സദസ്സിൽ വെച്ച് പറഞ്ഞപ്പോ ഓനെ അത് തന്നെയാണ് വേണ്ടതെന്ന് തങ്ങളും എനിക്ക് ആശീർവാദം തന്നിട്ടുണ്ട്. ഓ എന്നെ ഈമാനുള്ള മോമിനീങ്ങളെ, സംഘടനാ തർക്കത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ നമുക്കൊരു സയ്യിദന്മാരെയും നിസ്സംഗരപ്പെടുത്താൻ വകുപ്പില്ല. നമ്മൾ സർവ സയ്യിദന്മാരെയും ബഹുമാനിക്കണം, സർവ ആലിമീങ്ങളെയും ബഹുമാനിക്കണം. അവിടെ ഗ്രൂപ്പിന്റെ നോട്ടമില്ല, അവിടെ രാഷ്ട്രീയത്തിന്റെ നോട്ടമില്ല. ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിച്ചാൽ, സയ്യിദന്മാരെ നമ്മൾ ആദരിച്ചാൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതോ ദുനിയാവിലെ അംഗീകാരമല്ല. സയ്യിദന്മാരെ ആദരിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലാൽ മവദ്ദത ഫിൽ ഖുർബാ. എനിക്ക് നിങ്ങൾക്ക് ദീനെത്തിച്ചു തന്നതിന് ഒരു പ്രതിഫലവും വേണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന പ്രതിഫലം, എന്റെ മക്കളെ നിങ്ങൾ ആദരിക്കണം, എന്റെ മക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അവിടെ ഒരു ഗ്രൂപ്പിന്റെയും നോട്ടമുണ്ടാകരുത്, ഒരു രാഷ്ട്രീയത്തിന്റെയും നോട്ടമുണ്ടാകരുത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് അൽ ഉലമാഉ വറഫത്തുൽ അംബിയാ. ആലിമീങ്ങള് അവരമ്പിയാക്കളുടെ അനന്തരക്കാരാ. ആ ആലിമീങ്ങളെ നമ്മൾ ഗ്രൂപ്പ് നോക്കാതെ ബഹുമാനിക്കണം, രാഷ്ട്രീയം നോക്കാതെ ബഹുമാനിക്കണം. അവിടെ ഗ്രൂപ്പ് നോക്കിയിട്ട് നമ്മൾ ഒരു ആലിമിനെ നിസ്സാരപ്പെടുത്തരുത്, ഒരു പണ്ഡിതനെ നിസ്സാരപ്പെടുത്തരുത്, ഒരു സയ്യിദിനെ നിസ്സാരപ്പെടുത്തരുത്, ഒരു മനുഷ്യനെയും നിസ്സാരപ്പെടുത്തരുത്. എല്ലാരെയും ബഹുമാനിക്കണം. ഇതല്ലേ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ പാഠം. വലഖദ് കറംനാ ബനീ ആദം.
പണ്ഡിതന്മാരെയല്ല, സയ്യിദന്മാരെയല്ല, അവരെ മാത്രമല്ല മനുഷ്യ സമൂഹത്തെ തന്നെ അള്ളാഹുതിരിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ വേറൊരാളെ നിസാരപ്പെടുത്തൽ? പിന്നെ എങ്ങനെയാണ് മറ്റൊരാളെ നമ്മൾ ചീത്ത വിളിക്കൽ? പിന്നെ എങ്ങനെയാണ് മറ്റൊരാളെ നമ്മൾ കുറ്റം പറയൽ? പിന്നെ എങ്ങനെയാണ് മറ്റൊരാളെ നമ്മൾ ചീത്ത വിളിക്കൽ? ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അരുതേ, നമ്മളെല്ലാവരെയും ബഹുമാനിക്കുന്നവരാകണം, സർവരെയും ആദരിക്കുന്നവരാകണം, സർവർക്കും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം, സർവരുടെയും നന്മയ്ക്ക് വേണ്ടി.